പഴമ നഷ്ടപ്പെടാതെ നവീകരിച്ച ചരിത്രപ്രസിദ്ധമായ സുന്നഹദോസ് പള്ളിയുടെ വെഞ്ചരിപ്പ് 9 വൈകിട്ട് 5 നടക്കും. മാർ തോമസ് ചാക്യത്ത് കാർമ്മികത്വം വഹിക്കും. കേരളത്തിലെ ആദ്യത്തെ ക്രിസ്തീയ രാജകുടുംബമായ വില്ലാർവട്ടം തോമസ് രാജാവ് AD 510 സ്ഥാപിച്ചത് വിശ്വസിക്കപ്പെടുന്ന ഈ പള്ളിയിലാണ് മലങ്കര സഭാ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ലായ 1599 ഉദയം പേരൂർ സുന്നഹദോസ് നടന്നത്. 2.25 കോടി രൂപ മുടക്കി 2 വർഷം കൊണ്ടാണ് നവീകരണം പൂർത്തിയാക്കിയത് എന്ന് വികാരി ഫാദർ ജോർജ് മാണിക്കത്താൻ പറഞ്ഞു. പൗരാണിക തച്ചുശാസ്ത്രത്തിന്റെ രൂപവും ഭാവവും ചോരാതെയാണ് നവീകരണം. ദേവാലയത്തിന്റെ മദ്ബഹിയിൽ 5 ശവകുടീരങ്ങളാണ് നവീകരണ സമയത്ത് കണ്ടെത്തിയത്. ഇത് മദ്ബഹിയിൽ തന്നെ പ്രത്യേക പേടകത്തിലാക്കി സംരക്ഷിച്ചിട്ടുണ്ട്. അതിൽ 2 എണ്ണം രാജകുടുംബാംഗങ്ങളുടേതാണെന്നും മറ്റു 3 എണ്ണം മതമേലധ്യക്ഷന്മാരുടേതാണെന്നും കരുതുന്നു. പള്ളിയുടെ ഉള്ളിലെ ഉയരത്തിലുള്ള പ്രസംഗപീഠവും മാലാഖ അരയന്നം താമര തുടങ്ങിയ കൊത്തുപണികളാൽ നിറഞ്ഞ കരിങ്കല്ലിൽ പണിത കുരിശും പഴമയുടെ ഭംഗി ചോരാതെ നവീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ മാതാവിന്റെ നാമത്തിലാണ് പള്ളി സ്ഥാപിച്ചത്. പിന്നീട് സുന്നഹദോസിന് ശേഷം ദേവാലയം സകല വിശുദ്ധരുടെ നാമത്തിൽ പ്രതിഷ്ഠിച്ചു. ഇപ്പോൾ വിശുദ്ധരായ ഗർവാസിസ്, പ്രോത്താസിസ് എന്നീ ഇരട്ട സഹോദരങ്ങളുടെ നാമത്തിലാണ് പള്ളി. സുന്നഹദോസ് മ്യൂസിയവും ഇതോടൊപ്പം നവീകരിച്ചിട്ടുണ്ട്. നവീകരിച്ച പള്ളിയുടെ സമർപ്പണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്ന പൊതുസമ്മേളനം 12 വൈകിട്ട് 4:30 നടക്കും. മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര അധ്യക്ഷത വഹിക്കും. സുന്നഹദോസ് മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം ലൂയിസ് കുര്യാക്കോസ് അറക്കത്താഴം നിർവഹിക്കും. പള്ളിയിൽ വിശുദ്ധരായ ഗർവാസിസ് പ്രോത്താസിസ് എന്നിവരുടെ തിരുനാൾ 9 മുതൽ 12 വരെ നടക്കും. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.